നമസ്കാരം എല്ലാവർക്കും. എച്ച് എസ് മാക്സ് ലാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, മൂവാറ്റുപുഴ ശിവൻകുന്ദ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകനാണ്. ഇന്ന് ഒമ്പതാം തരത്തിലെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രാക്ടിക്കൽ വർക്കുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ റെഡ് കളറിലുള്ള ഒരു റെക്റ്റാങ്കിൾ കാണാം, അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ചതുരം നമുക്ക് കാണാം. ആ ചതുരത്തിലെ രണ്ട് വശങ്ങളിലുള്ള ബിന്ദുക്കളാണ് ഇതും ഇതും. ഈ രണ്ടത് ആ ചതുരത്തിന്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിലെ രണ്ട് സൈഡ്സിലുള്ള ഓരോ പോയിന്റ്സാണ്. ഈ പോയിന്റ് റെക്റ്റാങ്കിളിനകത്ത് അല്ലെങ്കിൽ ചതുരത്തിനകത്തുള്ള ഒരു ബിന്ദുവാണ്. ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് രണ്ട് ഗ്രീൻ കളറിലുള്ള ലൈൻസ് കൊണ്ടൊരു ബോർഡർ നിർമ്മിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അതിർത്തി ഞാൻ നിർമ്മിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഗ്രീൻ കളേർഡ് ലൈൻസിന് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഏരിയയും ഗ്രീൻ കളേർഡ് ലൈനിന് വലതുവശത്തുള്ള ഏരിയയും മാറാതെ തന്നെ എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഈ റെക്റ്റാങ്കിളിനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ആദ്യമായി ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിയുമ്പോൾ ഒരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഒരു ട്രയാങ്കിൾ ഉണ്ടായി. ഇനി ഈ ട്രയാങ്കിളിന്റെ ഈ ഇത് തന്നെ ബേസ് ഇതിന് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് ഈ വെർട്ടെക്സിലൂടെ ഒരു ലൈൻ നിർമ്മിക്കുകയാണ്. ഇതിന് സമാന്തരമായി ഒരു ലൈൻ നിർമ്മിക്കുന്നു. ഇപ്പൊ ഈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ ഇവിടെ കാണാം. ആ പാരലൽ ലൈൻ ഈ റെക്റ്റാങ്കിളിന്റെ ഈ സൈഡിനെ ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്നതായിട്ട് കാണാം. ആ പോയിന്റിലേക്ക് ഞാൻ ഒരു ത്രികോണം നിർമ്മിക്കുകയാണ്. ആദ്യ ട്രയാങ്കിളിന്റെ ബേസ് തന്നെ, ആദ്യ ത്രികോണത്തിന്റെ പാദം തന്നെ വരത്തക്ക വിധത്തിലൊരു ത്രികോണം നിർമ്മിക്കുകയാണ്. ഇങ്ങനെ ഒരു ത്രികോണം നിർമ്മിച്ചു. ഇപ്പൊ കിട്ടിയ ഈ ത്രികോണത്തിന്റെ ഏരിയ ആദ്യമുണ്ടായിരുന്ന ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ ഏരിയക്ക് ഈക്വൽ ആണെന്ന് കാണാം. കാരണം രണ്ടിന്റെയും ബേസ് സെയിം ആണ്. കൂടാതെ ഈ രണ്ട് ട്രയാങ്കിൾസും രണ്ട് ഒരേ സമാന്തര വരകൾക്കിടയിലുള്ളതാണ്, സെയിം പാരലൽ ലൈൻസിന് ഇടയിലുള്ളതാണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ഒരാശയം കിട്ടുകയാണ്. ഇത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ മാറാതെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. അങ്ങനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ കാണാൻ കഴിയും. ആ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ ഉണ്ടായിരുന്ന ചതുരത്തെ ആദ്യം ആ പച്ച ലൈനുകൾ എങ്ങനെയാണോ വിഭജിച്ചിരുന്ന അതേ ഏരിയയിൽ തന്നെ വിഭജിക്കുന്നതായിട്ട് കാണാം. ഈ റെഡ് കളറിന്റെ ഇടതുവശത്തുണ്ടായുള്ള ഈ ഭാഗത്തിന്റെ ഏരിയ ആദ്യമുണ്ടായിരുന്ന ഗ്രീൻ കളേർഡ് ലൈൻസിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ റെഡ് കളേർഡ് ലൈനിന്റെ വലതുവശത്തുള്ള ഭാഗത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ആദ്യം ഗ്രീൻ കളേർഡ് ലൈൻസിന്റെ വലതുവശത്തുണ്ടായ ഏരിയക്ക് അല്ലെങ്കിൽ പരപ്പളവിന് തുല്യമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ആശയത്തിലേക്ക് കടക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ചതുരം, ആ ചതുരത്തിൽ ഇതുപോലെ രണ്ട് വരകൾ ഈ പോയിന്റിൽ യോജിച്ചിരിക്കുന്നു. ഈ വരകൾ രണ്ട് വരകൾ ഇവിടെ ഉണ്ട്, ഇത് മാറ്റി ഒരു വരയാകണം. അതുപോലെ തന്നെ അതേസമയം ഈ വയലറ്റ് കളറിലുള്ള ഈ ലൈന് ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയയും റൈറ്റ് സൈഡിലുള്ള ഏരിയയും മാറാനും പാടില്ല. അതായത് ഈ വരകൾക്ക് ലെഫ്റ്റ് ഇടതുവശത്തുള്ള ഈ ഭാഗത്തിന്റെ ഏരിയയും അല്ലെങ്കിൽ പരപ്പളവും ഈ വരയ്ക്ക് വലതുവശത്തുള്ള ഈ ഭാഗത്തിന്റെ ഏരിയയും പരപ്പളവും മാറാതെ എങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നിർമ്മിക്കാം എന്നുള്ള തൊട്ടുമുമ്പത്തെ പ്രവർത്തനം ഞാനൊന്ന് വരച്ച് കാണിക്കാം. ആദ്യമായി അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഈ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ച് ഒരു വര നിർമ്മിക്കുക. ഇങ്ങനെ ഒരു വര നിർമ്മിക്കുക. അതിനുശേഷം ഈ വരയ്ക്ക് സമാന്തരമായി ഈ വെർട്ടെക്സിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. അതിനായി ഇത് യോജിപ്പിച്ച് സ്കെച്ച് സ്ക്വയർ എടുത്ത് ഇതിനെ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം സ്കെയില് പിടിച്ച് ഇതിനെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. അപ്പോൾ ആ വെർട്ടെക്സിലെത്തുമ്പോൾ സെറ്റ് സ്ക്വയർ ഒന്ന് അമർത്തിപ്പിടിച്ച് ആ വര നിർമ്മിക്കുക. ആ വര സ്കെയിൽ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത് ഈ വെർട്ടെക്സിലെത്തുന്നതായിട്ട് ഈ ആ ലൈൻ ആ പാരലൽ ലൈൻ ഇവിടെ ഈ പോയിന്റിലെത്തുന്നതായിട്ട് കാണാം. ആ പോയിന്റിലേക്ക് നമുക്ക് ഇവിടെ നിന്നൊരു വര നിർമ്മിക്കാം. ഈ വെർട്ടെക്സ് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ കാണാം. ഇങ്ങനെ ഒരു ത്രികോണവും ഇങ്ങനെ ഒരു ത്രികോണവും ആ രണ്ട് ത്രികോണത്തിന്റെയും പരപ്പളവുകൾ തുല്യമാണ്. കാരണം ഈ ത്രികോണത്തിന്റെയും ഈ ത്രികോണത്തിന്റെയും ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ബേസ് സെയിം ആണ്. കൂടാതെ ഈ രണ്ട് ട്രയാങ്കിൾസും
ഈ രണ്ട് പാരലൽ ലൈൻസിനിടയിലുള്ളതാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഈ ഒരു ലൈൻ നിർമ്മിച്ചാൽ ആ ഒരു ലൈനിന്റെ ഇടതുവശത്തുള്ള ഏരിയ ആദ്യമുണ്ടായിരുന്ന വയലറ്റ് നിറത്തിലുണ്ടായിരുന്ന ആ അതിർത്തികൾക്ക് ഇടതുവശത്തുണ്ടായിരുന്ന പരപ്പളവിന് ഈക്വലാണ്. കൂടാതെ ഈ വരയ്ക്ക് വലതുവശത്തുള്ള ഏരിയ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഏരിയ എന്നത് ആദ്യമുണ്ടായിരുന്ന ആ ബോർഡർ ലൈന് റൈറ്റ് സൈഡിലുള്ള ഏരിയയ്ക്കും ഈക്വലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രവർത്തനം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനായിട്ടുള്ളതാണ്. നമുക്ക് ഇതിന്റെ ഏരിയ കാണാനും കൂടി ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ നിർമ്മിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന രണ്ട് ലംബകങ്ങളുടെയും വലതുവശത്തുള്ള ഈ ലംബകത്തിന്റെയും ഇടതുവശത്തുള്ള ഈ ലംബകത്തിന്റെയും ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചില അളവുകൾ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഇത് ഞാനൊന്ന് മാറ്റിവെക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട വലതുവശത്തുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ വലതുവശത്തുള്ള ട്രപ്പീസിയത്തിന്റെ അല്ലെങ്കിൽ ആ വരയുടെ വലതുവശത്തുള്ള ലംബകത്തിന്റെയും ഇടതുവശത്തുള്ള ലംബകത്തിന്റെയും തുല്യമായ ഏരിയയുള്ള രണ്ട് ഭാഗങ്ങളാണ് ഇവിടെ നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ അളവ് നമുക്ക് 3 സെന്റിമീറ്റർ എന്നറിയാം, അതുപോലെ ഈ അളവ് 1 സെന്റിമീറ്റർ എന്നറിയാം. ഈ ഹൈറ്റ് ഇത് മൊത്തം 3 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അകലം ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ 2 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഇത് മൊത്തം 3 ആയതുകൊണ്ട് ഇത് 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഭാഗത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ 1/2 × d × a+b എന്നാണ്. 1/2 × ഇവിടെ d എന്ന് പറയുന്ന ഈ ഹൈറ്റ് ആണ്, അത് 1/2 × 1 × 1+3 എന്ന് വരും. അതായത് 1+3 = 4, 4/2 എന്ന് പറഞ്ഞത് 2 എന്ന് വരും. 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അതുപോലെ ഈ വശം 3 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണ്, ഈ ഹൈറ്റ് 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1/2 × ഈ ഹൈറ്റ് 2 × ഈ രണ്ട് സൈഡിന്റെ സം 2+3 അതായത് 5. ഈ 2 × 2 കട്ട് ചെയ്തു 5 എന്ന് വരും. അപ്പോൾ ഈ ഒരു പോർഷന്റെ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ, ഈ പോർഷന്റെ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് ഈ റെക്റ്റാംഗിളിന്റെ ഏരിയ കാണാൻ പറ്റും. റെക്റ്റാംഗിളിന്റെ ഏരിയ കാണാൻ ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് മൊത്തം 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3 × 5 15 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്റ്റാംഗിളിന്റെ ഏരിയ. അപ്പോൾ ആ റെക്റ്റാംഗിളിന്റെ ഏരിയയിൽ നിന്ന് ഈ 5 ഉം 2 ഉം 7 യൂണിറ്റ് മൈനസ് ചെയ്യുക. 15 സെന്റിമീറ്റർ സ്ക്വയറിൽ നിന്ന് 5+2 7 സെന്റിമീറ്റർ സ്ക്വയർ മൈനസ് ചെയ്താൽ 8 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതായിരിക്കും ഈ ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ പ്രാക്ടിക്കൽ വർക്കുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.